കനത്ത മഴയിൽ കൊടിയത്തൂർ അങ്ങാടിയിൽ റോഡ് ചെളിക്കുളമായി. ഇതോടെ റോഡിൽ നിരവധി വാഹനങ്ങളും തെന്നി വീണു. നവീകരണ പ്രവൃത്തിയിലെ മെല്ലപ്പോക്കും ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പിടലുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. കോടികൾ മുടക്കി നവീകരണ പ്രവൃത്തി നടക്കുന്ന മണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡിൽ കൊടിയത്തൂരിനും ചുള്ളിക്കാപ്പറമ്പിനും ഇടയിലെ യാത്രാ ദുരിതത്തിനാണ് ഇനിയും പരിഹാരമാവാത്തത്. മഴ ശക്തി പ്രാപിച്ചതോടെ റോഡ് ചെളിക്കുളമായി മാറിയിരിക്കുകയാണ്. ബുധനാഴ്ച രാവിലെ 10 ഇരുചക്രവാഹന യാത്രക്കാരാണ് റോഡിലെ ചെടിയിൽ തന്നെ വീണ് അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മുക്കം ഫയർഫോഴ്സ് അധികൃതർ ചെളി കഴുകി വൃത്തിയാക്കി താൽക്കാലിക പരിഹാരം കാണുകയായിരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ യാത്ര ചെയ്യുന്ന റോഡിനാണ് ഈ ദുർഗതി. അങ്ങാടിയിലെ ചെളി തൊട്ടടുത്ത സ്കൂളിലേക്ക് ഒലിച്ചെത്താനും സാധ്യത ഏറെയാണെന്നും നാട്ടുകാർ പറയുന്നു. 1.5 വർഷത്തോളമായി കൊടിയത്തൂർ റോഡ്, ഈ റോഡിൻ്റെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മൾ ഈ കൊടിയത്തൂർ യു പി സ്കൂൾ മുതൽ താഴോട്ട് വരുന്ന ഒരു 10-500 വിദ്യാർത്ഥികൾ പോകുന്ന ഒരു റോഡാണിത്. ഈ റോഡിൻ്റെ അവസ്ഥ ഇന്ന് രാവിലെ ഒരു 5-8 ആൾക്കാർ ബൈക്കിൻ്റെ മുകളിൽ തെന്നി വീണിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഫയർ സർവീസിനെ വിളിച്ചതിന് ശേഷം ഫയർ സർവീസാണ് വന്ന് ഈ വെള്ളം അടിച്ച് ക്ലിയർ ചെയ്തത്. പക്ഷേ എന്നാലും ആ ചളി വീണ്ടും ഇപ്പോഴും ഉണ്ട്. മണാശ്ശേരി ചുള്ളിക്കാപ്പറമ്പ് റോഡ് നിർമ്മാണത്തിലെ മെല്ലപ്പോക്കും ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള പൈപ്പിടലുമാണ് ദുരിതം വർദ്ധിപ്പിക്കുന്നത്. 1.5 വർഷം മുമ്പ് ആരംഭിച്ച പ്രവൃത്തി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തതും പ്രവൃത്തിക്ക് തടസ്സമാവുന്നുണ്ട്. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി കൊണ്ടുവന്ന പൈപ്പുകൾ പ്രവൃത്തി കഴിഞ്ഞിട്ടും എടുത്തു മാറ്റാത്തത് ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവിടെ പല ആക്സിഡൻറ്റുകളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. വണ്ടി കടത്തലും കാര്യമായിട്ട് ആർക്കൊന്നും പറ്റിയില്ലെങ്കിലും വണ്ടികൾക്ക് ഒരുപാട് പേര് സംഭവിച്ചിട്ടുണ്ട്. ഒരു മാസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നവരോട് വണ്ടി പൈപ്പെടുത്ത് മാറ്റാൻ അതിനൊന്നും തയ്യാറായിട്ടില്ല. പൈപ്പിടാനായി മണ്ണ് മാന്തിയത് കാരണം മഴ പെയ്താൽ വെള്ളം റോഡിൻ്റെ ഇരുവശങ്ങളിലേക്കും ഒഴുകി പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. മാത്രമല്ല കൊടിയത്തൂർ ജംഗ്ഷനിൽ കൂട്ടിയിട്ട മൺകൂനയിൽ നിന്ന് മണ്ണും ചെളിയും മുങ്ങി റോഡിലേക്ക് ഒഴുകി പരക്കുന്നത് കാരണം 4 ഭാഗത്തേക്കും പോകുന്ന റോഡുകൾ ചെളിയിൽ പുതഞ്ഞിരിക്കുകയുമാണ്. രാത്രിയും ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത് അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.